എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഷവർമയുടെ രുചിയില് ഒരു വെജ് മക്കറോണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് എന്റെ അനിയൻ ഇങ്കുന്നാന്ന് വിളിക്കല്. നിങ്ങൾ എന്റെ കഴിഞ്ഞ വീഡിയോ ബ്ലൂപ്പർ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതിൽ ഒച്ചപ്പാടാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി, ആ സാധനമാണ് ഈ സാധനം. അപ്പൊ ഇവനെ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടിയത് എന്താ വെച്ചാല്, കഴിഞ്ഞ വീഡിയോ ഒച്ചപ്പാടാക്കിട്ടെന്നൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, അതേപോലെ ഇന്നത്തെ വീഡിയോ ഒച്ചപ്പാടാക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ കൂട്ടിയത്. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മക്കറോണി. ഇതിനധികം വിലയൊന്നുമില്ല, 24 രൂപയേ വരുന്നുള്ളൂ. പിന്നെ ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, മയോണൈസ്, പിന്നെ നമുക്ക് ആവശ്യമായ പൊടികൾ, ഉപ്പ്, കുരുമുളക് പൊടി, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഉള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് മൈദപ്പൊടി, വെള്ളം, പിന്നെ കുക്കിംഗ് ഓയിൽ. നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മക്കറോണി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മളെ മക്കറോണി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളം കളഞ്ഞു വെച്ച മക്കറോണി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത വെച്ച മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാബേജ് ഉള്ളിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയും വെള്ളവും ചേർത്ത് കൊടുത്ത് ചപ്പാത്തി മാവ് പോലെ ഒരു മാവാക്കി എടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി കാക്കുന്ന പോലെ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊരു പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചപ്പാത്തി ഇവിടെ നിന്ന് ചുടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇത് എഗ്ഗ്ലെസ് മയോണൈസ് ആണ്. ഇതാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിലും മയോണൈസ് തേച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മക്കറോണി മസാല ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാനിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ റോളൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി അതിൽ ഓയിലെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ വെച്ച് റോൾ ചെയ്യുക. അപ്പം നമ്മളെ മക്കറോണി ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.